അത്യാവശ്യമാണ്. നമ്മുടെ പോലെ തന്നെയാണ് നടക്കുന്നത് കേരള രജേഷിന്. 2 വയസ്സിൽ ഒരു പോളിയോ ബാധിച്ച്, പോളിയോ ബാധിച്ചാൽ പറ്റിയാണ് കാലുകൾക്ക് തളർച്ച. അപ്പൊ രജേഷിന്റെ കാലുകൾ തളർന്നു. എന്നാലും നീന്തല് കാലൊന്നും ഒരു വിഷയമല്ല നീന്തല്. അപ്പൊ നമുക്കത് നല്ല കാല് ദൈവം തന്നിട്ടല്ലേ, നല്ല കാല്. ഇതുവരെ ഒരു കുഴപ്പമില്ലാത്ത, പക്ഷെ ആരും ഈ കാല് കണ്ട് അഹങ്കരിക്കൊന്നും വേണ്ട. ഏത് നിമിഷം വേണമെങ്കിലും ചിലപ്പോ തളർന്നു പോകാൻ സാധ്യതയുണ്ട്. എപ്പോ വേണമെങ്കിലും നമ്മുടെ കാലുകളൊക്കെ തളർന്നു പോവാം. ഇപ്പൊ ഒരു ഒരു പോളിയോ വന്നപ്പോ രജേഷിന്റെ കാല് തളർന്നു പോയില്ലേ. നമ്മളൊന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു തലയടിച്ച് വീണാ മതി, വീണാ മതി അതിന്റെ സെറ്റിങ്സ് തെറ്റാൻ. അപ്പൊ അതിൽ അഹങ്കാരം ഒന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. ഇത് പറയാൻ വേണ്ടിട്ട് മാത്രമാണ്. അപ്പൊ കാലില്ലെങ്കിലും ഇങ്ങനെ തളർന്നു കിടന്നാ പോലും നമുക്ക് നീന്താം. പക്ഷെ എനിക്ക് നിങ്ങളുടെ കൂട്ടിൽ നിന്ന് ഇപ്പൊ സാധനത്തിലേക്ക് വന്ന പോലെ വരാനൊരു കഴിയുന്നുണ്ടായിരുന്നില്ല. കാരണം എനിക്ക് കാലുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോ ആ ബോധ്യമുള്ളതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ കാലം വേണം എന്നാണല്ലോ തീയറി. അപ്പോ ഞാൻ സാറിനെ വന്ന് കണ്ടു, സാറിനോട് ചോദിച്ചു, കൈ കൊണ്ട് മാത്രം ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ, പക്ഷെ നീന്തൽ പഠിക്കണമെന്ന് അതേ ആഗ്രഹമുണ്ടല്ലോ. അപ്പൊ സാറെന്നോട് പറഞ്ഞു, നമുക്ക് നീന്തണമെന്നൊരു ആഗ്രഹമുണ്ടെങ്കിൽ കയ്യോ കാലോ ഇല്ല പറഞ്ഞു മാറിയിട്ടില്ല. എനിക്ക് നീന്തൽ പഠിക്കാൻ പുള്ളിന്റെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ കൂടെ കുളിക്കോ, നമുക്ക് ഇപ്പോഴും ക്രോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 2022 മാർച്ചിൽ ഞാൻ ഇവിടെ വന്നു. നമ്മുടെ സിലബസിൽ പുറത്തുനിന്നായിരുന്നു എനിക്ക് പഠനം. കാരണം നിങ്ങൾക്കുള്ള തിയറി പോലെ നീന്തിക്കില്ലല്ലായിരുന്നു എന്നെ എങ്ങനെ നീന്തിക്കണം. കാരണം കൈകൊണ്ട് മാത്രം നീന്താൻ പറ്റുള്ളൂ. അപ്പൊ സാറാദ്യം ഒന്ന് പഠിച്ചിട്ട് എന്നെ പഠിപ്പിക്കുകയായിരുന്നു ചെയ്തത്. 22 ദിവസം കൊണ്ട് നീന്തൽ പഠിക്കുകയും നമ്മുടെ പെരിയാറ് ആശ്രമം കടവിൽ നിന്ന് നമ്മുടെ മണപ്പുറം ദേശീയ കടവിലേക്ക് 1.5 കിലോമീറ്റർ നീന്തി ക്രോസ് ചെയ്യാൻ പറ്റും. ഇന്ന് സെറ്റിങ്സ് കാണാൻ പോയ ആളുകളൊന്ന് കൈവയ്ക്ക്. നിങ്ങൾക്ക് വല്ല മനസ്സിലായാരുന്നോ, മനസ്സിലായാരുന്നോ സെറ്റിങ്സ്? ഇത് നമ്മള് ഒരറിയാൻ പാടില്ലാത്ത ഒരു കാര്യം. ആദ്യം നമ്മൾ കേൾക്കണം, പിന്നെ കാണണം. ആ കണ്ടു കഴിഞ്ഞാൽ, പല പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. അത് കഴിഞ്ഞാൽ പിന്നെ സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കുന്ന ആളുകളോട്, ഇത് എന്താ ചെയ്യണേ, എങ്ങനെ ചെയ്യണേ, എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഇതില് അവിടെ ആകെ ഒരു 8 സ്റ്റാൻഡ് ഉണ്ട്. ആ സ്റ്റാൻഡുകൾ പൊസിഷനിൽ ഇടാന്നുള്ളതാണ് ആദ്യമായിട്ട്. ഇത് ഇവിടുന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് വലിച്ചു കെട്ടി റെഡി ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡുകൾ ഇടുക എന്നുള്ളതാണ്. 8 സ്റ്റാൻഡാണ് അവിടെ ഉള്ളത്. അപ്പൊ അത് നമ്മൾ 2 ദിവസം അവിടെ നോക്കി നിന്ന് കഴിഞ്ഞാൽ ഏത് സ്റ്റാൻഡ് എവിടെ ഇടണം എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ 8 സ്റ്റാൻഡ് പൊസിഷനിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് ഈ കുറ്റി അടിക്കലാണ്. ആകെ 5, 10, 13 കുറ്റി മതി. 13 കുറ്റി ഇപ്പൊ എന്താ കുഴപ്പമില്ലെങ്കിൽ 13 കുറ്റിയുടെ അടിയിലും ഒരു ട്യൂബ് ഇട്ടാൽ മാത്രമേ ഫ്രെയിം പൊതിരി കിടക്കുള്ളൂ. ട്യൂബിന്റെ അപര്യാപ്തത ഒരു പ്രശ്നമാണ്. ഇപ്പൊ ട്യൂബ് ഉണ്ടെങ്കിൽ ഈ മെയിൻ ഫ്രെയിമിൽ തന്നെ ട്യൂബ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വെറുതെ കുറ്റി അടിച്ചാൽ മതി. ഞാൻ 2022 ഈ ഇതിന്റെ മോനാണ്. അവനെ കൊണ്ട് ഇവിടെ നീന്തൽ പഠിക്കാൻ സാറിനെ കേട്ടിട്ട് സാറിന്റെ അടുത്ത് പറഞ്ഞ് ഇവിടെ നീന്തൽ പഠിക്കാനായിട്ട് വന്ന് ഒരു കവറൊക്കെ ആയിട്ട് അതേപോലെ ആ ബാക്കിൽ അവർ നിൽക്കുന്നില്ലേ, അതേപോലെ ആ ടൈമില് 2022 എന്ന വർഷത്തില് ആ ടൈമില് ഞാൻ ഇവിടെ നിന്നു. ഒരു 1 മാസം 2 മാസം മുഴുവനും പുറകെ ഇതിൽ കൂടെ ഒക്കെ നടന്ന് സമയം ചെലവഴിച്ച് ഇവന്റെ ക്രോസിംഗ് കഴിഞ്ഞു. അപ്പൊ തുടങ്ങി എനിക്ക് വെള്ളത്തിലിറങ്ങണമെന്നുള്ള ആഗ്രഹം. തൊട്ടടുത്ത ടൈമില് 2023 ഇതേപോലെ തന്നെ സമയത്ത് ഫെബ്രുവരി മാസത്തിൽ വന്നു, ഞാനും നീന്തൽ പഠിച്ച് ക്രോസ് ചെയ്തു. ആ ബാച്ചിലെ ഏറ്റവും പ്രായം കൂടിയ ആള് എന്നുള്ള 50 വയസ്സിന് മേഖലയുള്ള ഒരാളെന്നുള്ള ഒരു അംഗീകാരം വരികയാണ് കഴിഞ്ഞ ടൈമിൽ പോയെ. ഈ വർഷം വീണ്ടും ഇന്ന് നിങ്ങൾക്കറിയാം എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും ഇന്ന് മോഡൽ പരീക്ഷ ആരംഭിക്കുകയാണ്. ഞാൻ അവിടുത്തെ കേരളപ്പുറ ഹയർ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പളാണ്. അപ്പൊ പരീക്ഷ ആരംഭിക്കുമ്പോഴാണ് ഞങ്ങൾക്കൊക്കെ ഒരു ഫ്രീ കിട്ടുക എന്നുള്ളത്. അപ്പൊ അല്പം വൈകി പോയാൽ മതി. അപ്പൊ അതുകൊണ്ട് ഒരു ദിവസം പോലും കളയാതെ ഇന്നത്തെ ദിവസം തന്നെ ഈ 2024 നീന്തലിന് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി വീണ്ടും ഇവിടെ ആയിട്ട് സഹകരിക്കാനായിട്ട് വന്നിരിക്കും. അപ്പൊ സാറ് ചെയ്യുന്ന വലിയൊരു മഹത്തായ ജീവരക്ഷാ പ്രവർത്തനം. പെട്ടെന്ന് പോയി നീന്തൽ തുടങ്ങിയോ തുടങ്ങിയോ കേട്ടോ. വേഗം വേഗം ചെല്ലു, വേഗം ചെല്ലു, വേഗം ചെല്ലു, വേഗം ചെല്ലാം.
പുതിയ ആളുകളുണ്ടോ? ഇന്ന് പുതിയ ആളുകളുണ്ടോ? പുതിയ ആളുകളുടെ ഒന്ന് കൈവയ്ക്കാം, ഒന്ന് കൈവയ്ക്കാം. ആ ഒരു നല്ലൊരു കൈവയ്ക്കുണ്ട്. നമ്മൾ പറഞ്ഞ നമ്മുടെ കൂടെ അപ്പൊ തലയൊന്നും താത്തിയാണ്, തല താത്തിയാലും കാല് മുഖ്യം, കാല് മുഖ്യം നല്ലോണം നേരെ കൊടുക്കും. ഇത് കുതിച്ചുറപ്പിച്ചാട്ടം, കുതിച്ചാട്ടത്തിനനുസരിച്ചാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഈ സാധനം